നമസ്കാരം. മലയാളികൾക്ക് വലിയ മുഖവരയൊന്നും ആവശ്യമില്ലാത്ത നാടാണ് ബീഹാർ. ബീഹാർ രാഷ്ട്രീയം മുതൽ ബീഹാറിൽ നിന്നും കേരളത്തിലെത്തി ജോലി ചെയ്യുന്ന ആളുകൾ വരെ ആ പരിചയത്തിന് ആഴം കൂട്ടുന്നു. പലപ്പോഴും വായിച്ചറിഞ്ഞതല്ല യഥാർത്ഥ ബീഹാറിന്റെ ചിത്രം. സാംസ്കാരികമായും പൈതൃകപരമായും ഏറെ സമ്പന്നമാണ് ഈ നാട്. പലപ്പോഴും സംസ്കാര സമ്പന്നരെന്ന് അവകാശപ്പെടുന്ന മലയാളികളെക്കാൾ പാരമ്പര്യം അവകാശപ്പെടുവാൻ സാധിക്കുന്നവരും കൂടിയാണ് ബീഹാറുകാർ. ഇനി ചരിത്രമെടുത്താലോ, ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ ജനവാസമുള്ള നഗരവും ഏറ്റവും പഴക്കമുള്ള രാജവംശവും ഒക്കെ ബീഹാറിനാണ് അവകാശപ്പെടുവാൻ സാധിക്കുക. ബീഹാറിനെ കുറിച്ച് ഓരോ മലയാളിയും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് തീർച്ചയായും ബീഹാറിനെ കുറിച്ചുള്ള നിങ്ങളുടെ പല ധാരണകളും തിരുത്തുമെന്ന് ഉറപ്പാണ്. ഇന്ത്യയിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഏറ്റവും പ്രസിദ്ധമാക്കുന്ന ഒന്നാണ് ഇവിടുത്തെ അഹിംസ. ചിന്ത കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒന്നിനെയും വേദനിപ്പിക്കാതിരിക്കുക എന്ന ഈ തത്വം മഹാത്മാഗാന്ധിയിലൂടെയാണ് ലോകം മുഴുവനും എത്തിയത്. മാനവിക സംസ്കാരത്തിലെ തന്നെ ഏറ്റവും മഹത്തായ ചിന്താരീതിയാണ് അഹിംസ വിലയിരുത്തുന്നത്. ബുദ്ധമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെയും തുടക്കക്കാരായ മഹാവീരും ബുദ്ധനുമാണ് ഏകദേശം 2600 വർഷങ്ങൾക്ക് മുൻപ് ഈ ആശയത്തിന് തുടക്കം കുറിച്ചത്. ഇരു മതവിഭാഗങ്ങളുടെയും ജന്മനാട് കൂടിയാണ് ബീഹാർ. ഭാരതത്തിലെ ഏറ്റവും പുരാതനമായ ക്ഷേത്രമെന്ന് അവകാശപ്പെടുന്ന മുണ്ടേശ്വരി ക്ഷേത്രം ബീഹാറിന്റെ സംഭാവനയാണ്. പാട്നയിൽ നിന്നും 210 കിലോമീറ്റർ അകലെ കൈമൂർ എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും ലഭിച്ച തെളിവുകൾ അനുസരിച്ച് CE 625 ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് കരുതപ്പെടുന്നത്. അഷ്ടഭുജാകൃതിയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ശിവലിംഗം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിലും മുണ്ടേശ്വരി ദേവിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ക്ഷേത്രത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഗീതജ്ഞരുടെയും കലാകാരന്മാരുടെയും ഒക്കെ രൂപങ്ങൾ കൊത്തിയിരിക്കുന്നതും കാണാം. ബീഹാർ എന്ന വാക്ക് സംസ്കൃതത്തിൽ നിന്നും പാലി ഭാഷയിൽ നിന്നും രൂപപ്പെട്ടതാണ്. വിഹാർ എന്നാൽ ഭവനം എന്നാണ് അർത്ഥം. ഒരുപക്ഷെ ഇവിടെ ധാരാളമായി കാണുന്ന ബുദ്ധവിഹാരങ്ങളും ബുദ്ധാശ്രമങ്ങളും ഒക്കെ ആയിരിക്കാം ഇത്തരമൊരു പേര് വരുവാനുണ്ടായ സാഹചര്യം. ഭാരത ചരിത്രത്തെ തന്നെ ഒരു പരിധിവരെ നിശ്ചയിച്ചിരിക്കുന്ന രണ്ടു മതങ്ങളാണ് ബുദ്ധമതവും ജൈനമതവും. ഈ രണ്ടു മതങ്ങളും രൂപം കൊണ്ടിരിക്കുന്നത് ബീഹാറിന്റെ മണ്ണിൽ നിന്നുമാണ്. ബുദ്ധമത സ്ഥാപകനായ ബുദ്ധന്റെയും ജൈനമത സ്ഥാപകനായ മഹാവീരന്റെയും നാടാണ് ബീഹാർ. സിഖ് മതവിശ്വാസികൾക്കും ഏറെ പ്രാധാന്യമുള്ള നാടുകൂടിയാണ് ബീഹാർ. സിഖ് മതത്തിലെ 10-ാമത്തെ ഗുരുവായ ഗുരു ഗോവിന്ദ് സിംഗിന്റെ ജന്മനാടാണ് ബീഹാർ. പട്നയിലുള്ള ഹർമന്ദിർ തക്താണ് വിശ്വാസികളുടെ കേന്ദ്രം. ധാരാളം തീർത്ഥാടകർ ഇവിടെ എത്തുന്നുമുണ്ട്. പല പഠനങ്ങളും പറയുന്നതനുസരിച്ച് ബീഹാറികൾ കണക്കിൽ മിടുക്കന്മാരാണ് എന്നാണ്. അതായത് കണക്കിന്റെ കാര്യത്തിൽ അവരെ അത്ര പെട്ടെന്നൊന്നും കീഴടക്കാൻ സാധിക്കില്ല എന്ന്. പരിമിതമായ സാഹചര്യത്തിലും വളരെ മികവാണ് കണക്കിന്റെ കാര്യത്തിൽ ഇവർ കാണിക്കുന്നത്. ഭാരതീയ സംസ്കാരത്തിനെയും വ്യാപാരത്തിനെയും നാടെന്നും ബീഹാർ അറിയപ്പെടുന്നുണ്ട്. ലോകത്തിലെ തന്നെ വലിയ വ്യാപാര കേന്ദ്രങ്ങളിൽ നിന്നായി പലയിടങ്ങളിലും ബീഹാറിനെ അടയാളപ്പെടുത്തിയിട്ടുമുണ്ട്. പല പ്രമുഖ രാജവംശങ്ങളും ബീഹാറിനെ നിയന്ത്രിച്ചിട്ടുമുണ്ട്. മഗധ, വൈശാലി, മിഥില, അംഗ, സഖ്യ, പ്രദേശ്, വിജി, ജനക തുടങ്ങിയവയാണ് ഇവിടെ ഭരിച്ചുപോയ പ്രധാന രാജവംശങ്ങൾ. ഭാരതീയ സംസ്കാരത്തിനെയും വ്യാപാരത്തിനെയും നാടെന്നും ബീഹാർ അറിയപ്പെടുന്നുണ്ട്. ലോകത്തിലെ തന്നെ വലിയ വ്യാപാര കേന്ദ്രങ്ങളിലൊന്നായി പലയിടങ്ങളിലും ബീഹാറിനെ അടയാളപ്പെടുത്തിയിട്ടുമുണ്ട്. ഭാരതീയ ജ്ഞാനത്തിന്റെയും അറിവുകളുടെയും കേന്ദ്രമായി ബീഹാറിനെ പലപ്പോഴും വിലയിരുത്താറുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള സർവകലാശാലയെ നളന്ദ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ്. ഇന്നും ആ പ്രാചീന സർവകലാശാലയുടെ അടയാളങ്ങൾ ഇവിടെ കാണാം. 5-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച് ഏകദേശം 600 വർഷത്തോളം നിലനിന്നിരുന്ന നളന്ദ പിന്നീട് ബക്തിയാർ ഖിൽജിയുടെ കാലത്ത് നശിപ്പിക്കപ്പെടുകയായിരുന്നു. ലക്ഷക്കണക്കിന് പുസ്തകങ്ങളായിരുന്നു ഇതിന്റെ ഏറ്റവും വലിയ ആകർഷണം. അക്കാലത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദ്യ അഭ്യസിക്കാനായി ഒട്ടേറെ ആളുകൾ ഇവിടെ എത്തിയിരുന്നു. മിക്ക സംസ്ഥാനങ്ങളിലും ബീഹാറിൽ നിന്നുള്ള തൊഴിലാളികളെ കാണുവാൻ സാധിക്കുന്നതിനാൽ തൊഴിലാളികളുടെ സംസ്ഥാനമാണ് ബീഹാർ അറിയപ്പെടുന്നത്. എന്നാൽ ഇത് മാത്രമല്ല യാഥാർത്ഥ്യം. ഇന്ത്യയിലെ ഏറ്റവും അധികം ആളുകൾക്ക് IAS കിട്ടിയിട്ടുള്ള നാടുകളിൽ ഒന്നാണിത്. രാജ്യത്തിന്റെ IAS ഫാക്ടറി എന്നും ബീഹാറിനെ വിളിക്കാറുണ്ട്. ബീഹാറിലെ ഏറ്റവും വലിയ ആഘോഷമായാണ് ചാത്ത് ആഘോഷം അറിയപ്പെടുന്നത്. പുരാതനമായ വേദകാലഘട്ടം മുതൽ ആഘോഷിച്ചു പോരുന്ന ഇതിൽ സൂര്യദേവനെയും ധാതി മായയുമാണ് ആരാധിക്കുന്നത്. ബീഹാർ സംസ്കാരത്തിന്റെ പ്രധാന അടയാളം കൂടിയാണ് ചാത്ത് ആഘോഷം. ലോകത്തിലെ ഏറ്റവും വളക്കൂറുള്ള മണ്ണാണ് ബീഹാറിലേത്. കൃഷികളും മറ്റും നടത്തിയാൽ ഇവിടെ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. അത്രയധികം ഫലപുഷ്ടി ഇവിടുത്തെ മണ്ണിനുണ്ട്. ഗംഗ, കോസി, ഗാണ്ടക് തുടങ്ങിയ നദികളുടെ സാമീപ്യമാണ് ഇതിനൊരു കാരണം. ലോകത്തിലെ ആദ്യ റിപ്പബ്ലിക്കായി അറിയപ്പെടുന്ന സ്ഥലവും ബീഹാറിലാണ്. വൈശാലി എന്നു തന്നെ പേരുള്ള ജില്ലയിലാണ് ഈ നാടുള്ളത്. ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടലായി ചരിത്രം വാഴ്ത്തുന്ന ഏതൻസിനേക്കാളും പഴയ ജനാധിപത്യ രാഷ്ട്രമാണ് ഇത്. 6-ാം നൂറ്റാണ്ടോടെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്ത് ഭരണം നടത്തി എന്നാണ് ഇവിടെ കരുതപ്പെടുന്നത്. ആദ്യത്തെ റിപ്പബ്ലിക് എന്ന് വൈശാലി അറിയപ്പെടാനുള്ള കാരണം ഇവിടുത്തെ ലച്ചാവി വംശമാണ്. അവരുടെ ഭരണത്തിന്റെ കീഴിലാണ് ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ ഭരണം ആരംഭിക്കുന്നത്. പുരാതന കാലത്ത് റിപ്പബ്ലിക് വൈശാലിയുടെയും വജ്ജിയുടെയും തലസ്ഥാനം എന്ന നിലയിലായിരുന്നു വൈശാലിയെ പിന്നീട് വന്ന ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിരുന്നത്. അന്നത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് ഇവിടെ ഭരിച്ചിരുന്നത്. പാരമ്പര്യമായ ഒരു അവകാശങ്ങളും അല്ലായിരുന്നു ഇവിടെ പ്രതിനിധികളെ നിശ്ചയിച്ചിരുന്നത്.
നിർമ്മാണ വിദ്യയുടെ അത്ഭുതങ്ങളായ പലതും ബീഹാറിൽ കാണും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബീഹാറിലെ ഗ്രാൻഡ് ട്രങ്ക് റോഡിൽ സംസാരം എന്ന ഗ്രാമത്തിലെ ഇന്ത്യയിലെ രണ്ടാമത്തെ താജ്മഹൽ എന്നറിയപ്പെടുന്ന ഷെർഷാ സൂരിയുടെ ശവകുടീരം. മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ നിർമ്മിച്ച താജ്മഹലിനോട് ചില സമാനതകൾ ഉള്ളതിനാലാണ് ഇവിടം രണ്ടാം താജ്മഹൽ എന്നറിയപ്പെടുന്നത്. അവ രണ്ടും ശവകുടീരങ്ങളാണ് എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം. ഒരു കൃത്രിമ തടാകത്തിന് നടുവിലായാണ് ഷെർഷാ സൂരിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യയിൽ ഒരു കൃത്രിമ തടാകത്തിന് നടുവിൽ നിർമ്മിച്ചിരിക്കുന്ന ശവകുടീരമാണ് ഷെർഷാ സൂരിയുടേത്. മിർ മുഹമ്മദ് അലിവാൾ ഖാൻ എന്ന ശില്പിയാണ് 1540-1545 ഇടയിലായി ഇത് നിർമ്മിച്ചത്. അഷ്ടഭുജാകൃതിയിലാണ് പ്രധാന ശവകുടീരം പണിതീർത്തിരിക്കുന്നത്. കൂടാതെ അതിനു ചുറ്റും വേറെയും മിനാരങ്ങൾ കാണുവാൻ കഴിയും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.